നല്ലത്. അതൊക്കെ ഞാൻ എന്നാ ചെയ്യും? ഏരിയയിലേക്ക് കടന്ന എന്തോ ഒരു പണി വരുന്നെന്നാണ് അർത്ഥം. ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി താടിയും കൂട്ടും. അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ അത് ഇടിച്ചു പൊട്ടിക്കണം. ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ചരപ്പല ചരപ്പല എന്ന് കിട്ടുന്നതായിരിക്കും. ഗൈസ് കണ്ട ആദ്യം ചെയ്യുന്നത് കണ്ട ഗൈസ് ഇവിടെ ഹായ് പറഞ്ഞ ഹലോ എന്ന് പറഞ്ഞ ഹലോ ഉമ്പത്തിൽ കളിക്കാണ് ഗൈസ്. ആ ബിസിയാണ് അവിടെ വേറെ ഒരാളിന്ന് ചെയ്യുന്നത്. ഹലോ എന്താണ് ചെയ്യുന്നത്? ചക്ക ഗൈസ് നമ്മളെന്താ ചെയ്യുന്നത് കാണിച്ചാ. ഇടിയൻ ചക്ക എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണേന്ന് തോന്നുന്നില്ല. ബാംഗ്ലൂർ വെച്ച് ഉണ്ടാക്കിയില്ല, ബാംഗ്ലൂർ ചക്കയില്ലല്ലോ അല്ലെ. നമ്മള് വെച്ചിട്ടില്ലേ? അയ്യോ, അവിടത്തെ ചക്ക കഥ ഒരു എപ്പിസോഡ് തന്നിട്ടുണ്ട്. അപ്പോ ഇടിയൻ ചക്ക നമ്മൾ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. അതിന്റെ 3 ഇടിയൻ ചക്ക ഒരെണ്ണം അപ്പയും മമ്മിക്ക് ഒരെണ്ണം മതി എന്ന് പറഞ്ഞു, ബാക്കി 2 നമുക്ക് തന്നു. അതിന്റെ ഈ മുള്ളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാ നല്ല മണം വെന്റെ ചക്കടെ. ഇത് ഇടിയും ചക്ക ആയതുകൊണ്ട് നന്നാക്കുമ്പോ എന്നെ പച്ചക്ക് വെട്ടി വിഴുങ്ങാൻ പറ്റില്ല ഗൈസ്. അല്ല വെച്ചോ, അതല്ലെങ്കിൽ മമ്മിക്ക് നന്നാക്കുമ്പോ മുടത്ത് എന്റെ പകുതി ഞാൻ തിന്ന് വെച്ചിട്ടുണ്ടാവും പച്ചക്ക്. ഇതാരാ എന്റെ വിശേഷം? വേറെ എന്തെങ്കിലും വിശേഷം? ഒന്നുമില്ലേ, ഇത് നോക്കി ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. അത് വരുന്നുണ്ട് ചക്ക ഉണ്ടാക്കാനായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായി കിട്ടുന്നുണ്ട്. ഇത് കൊത്തി എറിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ച് സെറ്റ് ചെയ്യണം. ഇതിന്റെ ഉള്ളില് കുഞ്ഞിയ പാവം ശൈശവ ചക്കയുണ്ട്. ചക്ക കുരുവല്ല, ചക്കയുടെ ചെറുപ്പം ഇതുകണ്ട, ചക്കയുടെ ചെറുപ്പോ ചക്ക ചക്കച്ചോളാണ്. ചെറുതുണ്ട്, ചെറിയ ചക്ക കുരും ചെറിയ ഇതൊക്കെ ഉണ്ട്. ഞങ്ങള് അറിയാ ചക്ക കുരു ചെറുതുണ്ട്. അന്നാലും പിന്നെ രസമുണ്ട്. ഞങ്ങളെ ആകെ കയ്യുമ്പ വെളിച്ചെണ്ണ ചെയ്യാണ്ടാ വന്നിരുന്നു. ഈ വക കാര്യങ്ങളെല്ലാം എന്റെ വീട്ടിലും മമ്മിയൊക്കെ ചെയ്യാറുണ്ട്, എന്റെ വീട്ടിലും അമ്മ ചെയ്തെടുക്കണം. അപ്പൊ ഞങ്ങൾക്ക് വലിയ പരിപാടിയില്ല ഇതിനെ പറ്റിച്ച്. ലാസ്റ്റ് കയ്യ് കൊട്ടി കഴിഞ്ഞപ്പോഴായിരുന്നു ഈ വെളിച്ചെണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്ന്. ഇത്രയുണ്ട്. ഇനി അതിന്റെ പാതി പീസാണ് ചെയ്യാൻ. ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന എന്റെ എക്സൈറ്റ്മെന്റിലാണ് ഓരോരുത്തരിങ്ങനെ വെച്ചത്. എന്തൊക്കെ കൗണ്ടറുകളൊന്നും വരുന്നില്ലേ മമ്മീടെ അടുത്ത്? അവിടെ കൊണ്ടുവരുമ്പോഴേ, അവിടുന്ന് കൊണ്ടുവരുമ്പം മമ്മി വെച്ചോടാ ഇവള് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. ആരാ ഇങ്ങനെ ആക്കി തന്ന? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആക്കി തരുന്ന ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. ബാക്കി തന്നെ എന്താ പറഞ്ഞു, ഇതൊക്കെ കൊത്തി അരിഞ്ഞ് മിക്സിയിലടിച്ച് അല്ലെങ്കിൽ മറ്റേ ഇടിക്കല്ലിലടിച്ച് ഉപ്പ് മഞ്ഞപ്പൊടിച്ച് വേവിച്ച് ഓരോന്നിങ്ങ മുതിരിടാം. അല്ലെങ്കിൽ മമ്മി നാളികേരട്ടിട്ട് ഉണ്ടാക്കിയെന്നാ നമുക്ക് മുതിരിടുന്ന, അല്ലെങ്കിൽ നാളികേരട്ടായാലും മതി. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആദ്യസ് വിളിക്കണ്ട. എന്തോ നിമ്മിയെ വിളിക്കണ്ട്. ജാടാ അമ്മയുടെ പൊന്നോ? അമ്മയുടെ പൊന്നു വരുന്നുണ്ട്. ജാടാ സുറ്റുമണിയോ? ഉമ്പൊലി എന്റെ മോൻ. ഉമ്പൊലിന് പയ്യാൻ മന്ത ഞങ്ങള് ഉമ്പൊലിന് പയ്യാൻ മന്താണ്. കൂടെ തന്നെ നമ്മുടെ ചിമ്പൂസ് വന്നിണ്ട്. ചിമ്പൂച്ച് ഇവിടെ എന്താ നടക്കണേ? ചിമ്പു ഹായ് കൊടുക്ക്. ചിമ്പു ഹായ് നോഞ്ഞ, ഹായ് നോഞ്ഞ. ചിമ്പു കുറ്റി പോയി കുളിച്ച് പൊറ്റ കുറ്റിച്ച് ഹായ് നോഞ്ഞ. ഉമ്മ ഇക്കാന എന്റെ പൊക്കച്ചു. എന്റെ കൈമ്മ വെളിച്ചെണ്ണ കുടിക്കാൻ നോക്കണം ചിമ്പു.
അടിച്ചിന്റെ കുമ്പുകൾ അടിച്ച് 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 ആരെ കുമ്പ് കാറ്റന ഇവിടെ ആരെ കുമ്പ് കാറ്റന അടിച്ച അടിച്ച് മതി മതി ഓഫി 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 അല്ല അല്ല കുമ്പ് കുമ്പുകള് കുമ്പുകള് ആ മതി 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 ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോ കൗണ്ടറുകളൊന്നും വരില്ല അവന് അതല്ലെങ്കിൽ ചരമരടയിലോക ഏയ് അന്റെ വിശേഷം അടിച്ചിന് ഹേയ് ഏയ് അയ്യോ മൊബൈൽ മൊബൈൽ ഇടക്കാവ അന്റെ വിശേഷം എന്റെ അപ്പ ചെയ്യുന്നേ നോക്കിയ അപ്പ എന്റെ ഇടയ്ക്ക് ചെയ്യുന്നേ നോക്കിയ മമ്മിയൊക്കെ ഈ വക സാധനങ്ങൾ ഉണ്ടാക്കി തരുമ്പോ ഇതിന്റെ പുറകിൽ ഇത്ര എഫേർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല വെച്ചോ ചക്ക ഇടിയൻ ചക്ക തോരണ്ട് എന്നൊക്കെ പറഞ്ഞ് ചായക്ക് ഒക്കെ തരുമ്പോഴും ചോറിന് തരുമ്പോഴും ഒന്നും ഇതിന്റെ പുറകിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല സ്വന്തമായിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോ മെനക്കെടൊക്കെ അറിയണം എല്ലാ ആണുങ്ങളും ഒരു തവണയെങ്കിലും ഈ മെനക്കെട അറിയണം ഞാനും ഓ പിന്നെ എന്താ ചക്ക നന്നാക്കി കഴിഞ്ഞാ എന്റെ അമ്മ ഒക്കെ നന്നാക്കും അപ്പൊ പറയുന്ന കേട്ടില്ലേ ചക്ക നന്നാക്കിയില്ലേ ഞങ്ങൾക്കുള്ള ചക്ക ആരും നന്നാക്കിയില്ല ആ പിന്നെ എന്റെ പപ്പ ഇപ്പോഴും എന്റെ പപ്പ അതൊന്ന് പൊളിച്ചു കൊടുക്ക ബാക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാ തരണം എന്താന്ന് പിന്നെ കാണും അവിടെ അമ്മയാണ് അപ്പച്ചനെ ചെയ്ത് കൊടുക്കുക ഇവിടെ പപ്പ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് വേണ്ടത് ഭർത്താക്കന്മാര് അങ്ങനെ എന്നെ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ കെട്ടിയ അമ്പോ എന്താണ് ഇപ്പൊ അവരുടെ കൗണ്ടർ ഇല്ല അവരുടെ ഡയലോഗ് ഇല്ല നിങ്ങൾ കണ്ടില്ലേ ഗൈസ് നിങ്ങളെ വിറ്റിച്ചാട്ടിന്റെ ശരിയായ പ്രകൃതം ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അവര് കൗണ്ടർ ഇല്ല ഒന്നുമില്ല അതെ കൊന്നു ഗൈസ് പിന്നെ നിനക്ക് മമ്മി നോക്കിയൊന്നുമില്ലേ ഇനി ഇവിടെ കൊണ്ടത് നീ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് പറഞ്ഞു ഞാൻ ഇനി ഉണ്ടാക്കാനും വേണം പോ അങ്ങനെ ചക്ക അവിടെ ആക്കിയിട്ട് ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ചക്ക മുള്ളൊന്ന് ചെത്തി കളഞ്ഞ് നാല് കഷ്ണാക്കി ഇട്ടെന്നതിനാണ് ഇത്രയും പറഞ്ഞത് ഇനി ബാക്കി പണിയൊക്കെ എന്തായാലല്ലേ അയ്യോ പിന്നെ വിശടുത്ത് കളിക്കാനുള്ള പോയി ഒന്ന് പോടോ താൻ അതൊക്കെ ഞാൻ എന്നാ ചെയ്യും അമ്പോ ഓ മോതൊക്കെ കണ്ടുപിടിക്കണ്ടാ കേട്ടില്ലേ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യട്ടെ എന്നിട്ട് റെഡിയാക്കി ചക്ക കട്ട് ചെയ്തിട്ട് ഇടിച്ച് തിന്നാൻ കിട്ടോ കിട്ടും അതിന് വേണ്ടിട്ടാണല്ലോ പറഞ്ഞു ഓ പിന്നെ ഞാൻ അടിപൊളിയായിട്ട് ഇനി ഉണ്ടാക്ക ഒന്നില്ല എന്റെ മമ്മിയുടെ കൈപ്പിണ്ണി ഉണ്ടാവും ഇനി അയ്യടാ അമ്മ അവിടെ പറഞ്ഞ കേട്ടില്ലേ ഇനി ചേട്ടിട്ട് അമ്മ പണ്ട് കഴിച്ച മോര് കറിയുടെ ടേസ്റ്റ് ഇപ്പോഴും ആയെന്ന് പോയില്ലാന്ന് ഓ പിന്നെ 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 അതൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടാ അല്ല പിന്നെ താൻ എന്നെ കല്യാണം കഴിച്ചു ഞാൻ പ്രെഗ്നന്റ് ആയപ്പോഴും ആദ്യമായിട്ട് അടക്കളയിൽ കേട്ട് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങി മാഗി പോണു അമ്മോ കുത്തി പൊളിക്ക അതെ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ചെയ്തതാണ് വന്നല്ല ഇതൊക്കെ പറ്റി വന്നിട്ട് വേവിച്ച് വെച്ചതാണ് ഞാൻ പറഞ്ഞിരുന്നത് നീ രണ്ടും മാടല് അല്ല ചക്കര മുള്ളു വെട്ടിനും ഭയങ്കര പോസിറ്റീവ് ആളാ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇത് മേടിക്കേണ്ടി വരുമോ ആയിക്കോട്ടെ വെറുതെ ഇത് ചക്കപ്പൂരൊക്കെ വെക്കാൻ പറ്റും നമുക്ക് ചെറുതായിട്ട് ഓടാ കണ്ടേജ് ചെലപ്പോ ഇതേപോലെ തന്നെ തോന്നുന്ന പീസൊക്കെ പോയി അല്ലെങ്കിൽ കൊത്തുകല്ലേ അതെ ഒരു അതെ ഇത് ഇങ്ങോട്ട് വെച്ചാൽ
ഇടിക്കല്ലും ഇടിക്കല്ലും നമ്മുടെ കയ്യിലില്ല. ഞാന് ഇടിക്കല്ല എവിടെയുള്ള റോട്ട് കൊണ്ട് ഇടിച്ചാ മതി. അയ്യോ അതിലോരോരോ പിടി വെച്ച് ഓരോരോ പിടി വെച്ച് ഇടിച്ചോണ്ടിരിക്കേ മൊത്തം ചതച്ച് ചമ്മന്തി ആക്കല്ല മമ്മി വെച്ചത് കണ്ടില്ലേ ഇങ്ങനെ തിന്നത്. ഞാൻ ഇതെന്തോ പണി പാളിണ്ടെന്ന് തോന്നാ. നിനക്ക് ഇതൊന്നും കുടുംബത്തിൽ ചെയ്യുമ്പോ നോക്കാറില്ല. ഇതിന്റെ തുമ്പ് കളഞ്ഞോളോ. അത് കളഞ്ഞു കളയൊന്നുകൂടി അത് കളഞ്ഞെന്ന് പറഞ്ഞാ എന്റെ വിരല് കൂട്ടപ്പോ. വിരലൊന്നും നമുക്ക് വേണ്ട, കൂട്ടാൻ വെച്ച് ചക്ക കൂട്ടാ മതി. വിരല് കൂട്ടാ എന്റെ വിരൽ ആവശ്യം ഉണ്ടാവില്ല. എനിക്ക് ആവശ്യമുണ്ട് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ കാരണം കട്ട് ചെയ്തിട്ട് കഥ വിളിക്കും. ഞാനിത് നീ ആക്കി തരുന്ന വിചാരിച്ചാ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയനായിക്കാനുള്ള എന്തിന് അവിടെ അവിടെ ഇരുന്നിട്ട് ചക്ക വിട്ടപ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് പരാതി കിട്ടി. ഞാൻ എനിക്ക് തലയുടെ ഓടി തരും സത്യം പറയാൻ ചെയ്യുമ്പോ സാധനം കൊണ്ടെന്ന് വന്നിട്ട് എന്റെ അടുത്ത് പറയാം ഇത് നന്നാക്ക സുഖം എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിറച്ച് പശയും കൈ കൊണ്ടാക്കാൻ പറ്റില്ല. അറിയുന്ന ആള് കണ്ടില്ലേ ഇറക്കി പറഞ്ഞ പോലെ ഈ ഫലത്തിന്റെ പേരെന്താ പിടിയൻ ചക്ക. പിടിയൻ ചക്ക ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോ പോയെങ്കിലും നോക്കും ചെയ്തില്ലെങ്കിലും അറിയാം. അപ്പൊ ഇതൊക്കെ വെട്ടി കൂട്ടിട്ട് ഇത് ഇതുപോലെ ചതച്ച് ചതച്ച് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ ഇടിച്ചിട്ട് ചതച്ച് മിക്സിയിലിട്ട് വെട്ടക്ക് ഒന്ന് കറക്കാൻ മതി. ഇല്ലെങ്കിൽ ഇടിക്കല്ലിൽ ഇങ്ങനെ ഇടിച്ചാ മതി. വെറുതെ ഇതേപോലെ തന്നെയാണ് കറിയിട്ട് കിട്ടുക. ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉപ്പ് മഞ്ഞപ്പൊടി ആദ്യം വേവിക്കണം. ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. യെസ് ഗായ്സ് അങ്ങനെ ഞാൻ ഇച്ചിരി ചെയ്തപ്പോഴേക്കും ഭർത്താവിന് മനസ്സിലായി ഇന്നൊന്നും കഴിയില്ലത്. അപ്പൊ അവന് കറക്റ്റായിട്ട് പടപടാന്ന് ആള് നുറുക്കി തരാന്ന് പറഞ്ഞു. എന്നോട് കുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് അടിയവർ പറഞ്ഞു ഗൈസ് അല്ലേ. എനിക്ക് ആകെ സങ്കടമായി. ആ എന്നോട് പറഞ്ഞായിരുന്നേ അത് എന്റെ ഉള്ളു കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി തരാം ബാക്കിയൊക്കെ നീ ചെയ്താമെന്ന് പറഞ്ഞെന്താ. എല്ലാരും സെറ്റ് ആക്കിയിട്ട് ഞങ്ങളിത് ഉപ്പും മഞ്ഞപ്പൊടിയും കൊറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കണോ വന്നാൽ നല്ല വേവളം തോന്നുന്നു. വെള്ളം ഇറങ്ങിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ സെറ്റാക്കിണ്ട് കേട്ടാ. അപ്പൊ ഉപ്പും മഞ്ഞപ്പൊടി ഇച്ചിട്ട് ആക്കാം. അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി ഇച്ചിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് ഞാൻ അടപ്പത്ത് കയറ്റിണ്ട് സാധനം കേട്ടാ. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് ബാക്കിയാക്കി. ഇവിടുത്തെ SSLC എക്സാമിന് പഠിക്കുന്നത് കണ്ടോ ഗൈസ്. നമ്മുടെ ഇഞ്ചിലും ഗബ്രിയലൊക്കെ ഇവിടെ ഓടി നടക്കുന്നുണ്ട്. ചുറ്റിച്ചു ആ ചുറ്റിച്ചു ജാരജി ആ ആ എന്റെ വിശേഷം. ഹലോന്ന് പറഞ്ഞ ഹലോന്ന് പറഞ്ഞ ഹലോന്ന് പറഞ്ഞ വെള്ളം മാറ്റാറായില്ലേ. ഹലോ ഹലോ അപ്പൊ എന്റെ കൂടെ നിജലറിഞ്ഞു പറഞ്ഞ പുതിയ ചെടി വെച്ചിട്ടുണ്ട്. ചെടി വന്നതിന് ശേഷം ഡാൻസ് ഡാൻസ് ഇവിടെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ് കളിക്കാനായിട്ട്. കണ്ടില്ലേ അവനാടാൻ വെച്ച ഊഞ്ഞാലുമ ഇവിടെ ചക്കുടൂനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് പണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു നമ്മുടെ ചിമ്പൻ ഇവിടെ ചിമ്പനാ ആമ്പിടി പൊന്നേ ചുണ്ടിരി മനിയേ പൊച്ചുകുറ്റിയാ ചുണ്ടിരിയായാ ചുണ്ടി പെണ്ണോ ആമ്പിടി പൊന്നു മനിയേ ആ ഗുഡ് ബൈ ഗുഡ് ബൈ ചക്കടൂനും മറ്റേ ചക്കടൂനും മറ്റേ ച
ചക്കടൂനും കൊടുക്കും. ആ അജിച്ചി ആ ആ ഡാൻസ് ഡാൻസ് ആ ഫുൾ ടൈം ഡാൻസ് ആണ് ഞങ്ങള്. ഡാൻസ് 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 സൂപ്പർ. ആ കുഞ്ഞു ബോയ് ഇങ്ങനെ ക്ലാപ്പ് 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 ക്ലാപ്പ്. കിച്ചണിലെ പാത്രങ്ങളൊക്കെ അത് ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നു. ഓക്കെ കോലം കാണാം, ഇവിടെ കളിക്കായിരുന്ന കോലം. കുറ്റുള്ള വീട്ടിലൊക്കെ ഇത് തന്നെയാ അവസ്ഥ. അപ്പൊ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇച്ചിട്ട് നമ്മളെ ചക്ക ഇലിയൻ്റെ ഒക്കെ വേവിച്ച് വെച്ചിണ്ട്. അല്ല നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചക്ക വലുതായി കഴിഞ്ഞാൽ നമ്മൾ ചക്ക കൂട്ടാനും ചക്ക വറുത്തതും ചക്ക പുഴുക്കും ചക്കടെ ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ അതിന് മുന്നേ വേവണേനും വലുതാവണേനും മുന്നൊരു ചെറിയൊരു ബാലിത്ത് പാവാണ്. ബാലിത്ത് പൊട്ടിക്കാൻ പാടില്ല, അതിന്റെ വളർച്ചയെ തടയാണ്. എന്നാലും കപ്പല് ടേസ്റ്റ് അപ്പൊ അതേ ഉപ്പ് മഞ്ഞപ്പൊടി വേവിച്ച് വെച്ചിണ്ട്. ഇനിയിപ്പൊ ഞാൻ എന്തേ ഉള്ളി ഉള്ളി ഇങ്ങനെ ചതച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ കുറച്ച് വേപ്പിന്റെ ഇലക്കി ഇട്ട് അടുത്ത പണിയുണ്ട് ഗൈസ്. ഇത് ഇവിടേക്ക് വന്ന പ്രശ്ന. അപ്പൊ ചെലപ്പോ ഞാൻ അതിപ്പോ ആദിനെ ആദിനെ കുളിപ്പിക്കണം, അവൻ ഫുഡൊക്കെ കൊടുത്തിരിക്കണം. മുതലിട്ട് വെക്കാന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. മമ്മി നാളെ ഇട്ട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മുതലിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു വളരെ മുതലും ഇതും എല്ലാം കഴിയുന്നല്ലോ നാളെ ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ നാളെ ഇട്ട് വെക്കാന്ന് തന്നെ ഞാൻ വിചാരിച്ചു. മുതല ഒറ്റയ്ക്ക് വെക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം. ഈ ഏരിയയിലേക്ക് കടന്ന എന്തോ ഒരു പണി വരുന്നെന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ എല്ലാ ആക്കാനുള്ള കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അന്ന വെച്ച് ഞാന് എന്തെങ്കിലും ഞാൻ ചെറുക്കാൻ പോണന്നല്ലേ. ഇതിലിട്ടിട്ട് ഈ ഉള്ളി വേപ്പിന്റെ എല്ലാം കിടും. വേപ്പിന്റെ എല്ലാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ പൊട്ടിക്കും. അവിടെ ഇല്ല തണ്ട് മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ഒരു നാളികാരം ചെറിയ അരമുറി നാളികാരം വെച്ച് ഡൽഹി അരമുറി പോലെ ഒരു മുറി വേണമല്ലേ. അപ്പൊ അത് ചെരുങ്ങിട്ട് നമ്മള് മിക്സ് ചെയ്യും. ഗൈസ് അങ്ങനെ നാളികാരം ഞാൻ തന്നെയാണ് ഗൈസ് ചെരുകുന്നത്. ഇപ്പൊ ഞാൻ എന്നെ ചെരുകാണ് ഗൈസ് നാളികാരം വെച്ചു. ആദിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാളികാരം ചെരുകാണ്. അവൻ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ കലയൊക്കെ വേണ്ടി ഓരോന്ന് പറയുന്നതാട്ടാ. അപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നാളികാരം ചെരുകണമെന്ന് ചോദിച്ചാലും ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യാന്ന് പറയും. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ അമ്മ ചെരുകിക്കുമെന്ന് പറയും. അവൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കലയാക്കി കലയാക്കി തൂട്ടിട്ട് തൂട്ടിട്ട് കൗണ്ടർ അടിച്ച് കൗണ്ടർ അടിച്ച് നമ്മളെ കൊല്ലും. അപ്പൊ നാളികാരം എന്താ ഇത്രയായി ചെരുകിയിട്ട് രണ്ടു മുറിയും ചെരുകി അന്ന് ഒരു ചക്ക ഫുൾ എടുത്തിരുന്നു. അപ്പോ അതെ നമ്മുടെ ചക്ക ഇടിയൻ ചക്ക പാത്രത്തിലായിണ്ട്. പൊന്നെന്നിട്ട് കാണിച്ചിട്ടുണ്ടായില്ലടാ മറ്റേ നാളികാരം പൊന്നെന്നെ സ്വയം ചെരുക്കി സെറ്റപ്പ് ആക്കിട്ട് അതിലേക്ക് ഇട്ടുണ്ട്. ഉള്ളി കാച്ചി പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കൂട്ടാനായ പരിപാടി കഴിഞ്ഞു. ചായക്ക് അടിക്കാനും നല്ല രസം. ഉള്ളിയായിരിക്കും കട്ടഞ്ചായയുടെ കൂടെ അടിക്കാനും ചോറിന്റെ കൂടെ കഴിക്കാനും കഞ്ഞീടെ കൂടിയും. ഈ കഞ്ഞി കടയിലൊക്കെ കഞ്ഞിക്കൊപ്പം ലൈറ്റ് ആയിട്ട് ഈ ചക്ക സീസണിലൊക്കെ ഇത് വെക്കാറുണ്ട്. രണ്ടു മിനിറ്റ് ഞാൻ സെറ്റ് ആവാൻ വയ്ക്കും. ഞാനപ്പോ നമ്മുടെ ഇടിയൻ ചക്ക സീസൺ ഇടിയൻ ചക്ക ചക്കക്കാലം തുടങ്ങാൻ പോവാണല്ലോ. സമ്മർ സീസണായ ചക്ക വാങ്ങാം. ചക്ക കൊണ്ട് നമ്മളൊരു വെറൈറ്റി സാധനം അതെ. അപ്പൊ ഞങ്ങളത് എന്തായിരുന്നാക്കുന്നത് എന്നാ പിന്നെ അതൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ ഇതിപ്പോ കുക്കിംഗ് വ്ളോഗ് പോലെ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും അല്ല. നിങ്ങൾക്കറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഓരോരോ ചാനലിലെ ആൾക്കാർ ഡെയിലി ജോളിങ്ങൾ വെക്കുന്നത് മാത്രം ഉടനെ
അതൊക്കെ കാണാൻ 247 KV അവരൊക്കെ 2 മണിക്കൂർ വിളിക്കും. അപ്പൊ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. ചിലവർക്ക് പ്രായംകാരിക്ക് ഇഷ്ടം, ചിലവർക്ക് ഫാമിലി വ്ളോഗ്സ് ഇഷ്ടമുള്ളവരുണ്ട്, ചിലവർ വെറുതെ നിങ്ങൾ നോർത്താനും പറഞ്ഞാലും വീഡിയോ എടുന്ന് പറഞ്ഞവരുണ്ടല്ലേ, അങ്ങനെ കമന്റ് വന്നുണ്ട്. ചിലർക്ക് ഇങ്ങനെ കുക്കിംഗ് ആണെങ്കിലും അതിലും വർത്തമാനം വിശേഷങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് തന്നെ ഒരു ഒരു ഇത് ഡെയിലി ഇങ്ങനെ ഒന്നും ഒരു കണ്ടന്റ് ഇല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ചില ആളുകൾ നമ്മൾ പേരൊന്നും പറയുന്നില്ല, അവരൊക്കെ ഡെയിലി ഇരുന്നിട്ട് ചായം ചോറും വെക്കുന്നത് തന്നെയാണ് ഡെയിലി. നമ്മളിപ്പോ പേരൊന്നും പറയാനും ശരിയല്ലോ അതിശയിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഡെയിലി ചായം ചോറും വെക്കുന്നത് ഡെയിലി ശരിക്കും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മാസം കറക്റ്റും ഒരു എമൗണ്ട് വരും, അത് ഞങ്ങൾക്ക് അറിയാം ശരിക്കും. പക്ഷെ ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് തന്നെ എഴുന്നിട്ട് ഇവിടെ ചായ ചോറും വെക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയാ. അപ്പൊ മറ്റുള്ളവർ കൊറേ ചാനലില് അവർക്കൊക്കെ 3 മണിക്കൂർ ഇടുമ്പോ ആവുമ്പോഴേക്കും 18K views ഒക്കെ വരുന്നുണ്ട്. അവര് പറയാ കണ്ണ ഉറക്കം തിരുമ്പി വന്നിട്ട് ചായ വെച്ച് ചോറ് വെച്ച് ഉണ്ടാക്കി ഞങ്ങളെ പുറത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ തന്നെ ഇന്ന് ഞാൻ കറി പരിപ്പുന്ന ആളുമാണ്. വേറെ ദിവസം അവര് പറയുന്നത് ഇന്ന് ഇന്നലത്തെ കടലിണ്ടായിരുന്നു, ഉച്ചക്ക് ഞാൻ മീൻ വളർത്തുന്നുണ്ട്. ഇത് തന്നെയാണ് സ്ഥിരം അവരുടെ ചാനലില്. പക്ഷെ അത് അവരുടെ ചാനലിൽ കാണുന്നവർക്ക് അത് ഇഷ്ടമായിരിക്കാം, അതുകൊണ്ട് അവരിടുന്ന. അപ്പൊ നിങ്ങള് നമ്മള് ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ നിങ്ങൾ പറയാം. അപ്പൊ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്, കുട്ടി വ്ളോഗാണിത്. നമുക്കൊരു ഓർമ്മയ്ക്ക് ഒരു ഇടിയൻ ചക്കയുടെ ഒരു ഓർമ്മ. അപ്പൊ ഞങ്ങള് പണ്ട് ചെയ്തൊരു ചക്ക കഥ ഇല്ലേ, ഒരു ചക്ക കഥ എന്ന് പറഞ്ഞൊരു വ്ളോഗ് പണ്ട് ബാംഗ്ലൂരിലുള്ളപ്പോ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം വെച്ചോ. അപ്പൊ അത് കാണാത്തവരെന്നെ കാണാം. അത് ഗംഭീര രസകരമായ ഒരു കഥയാണ് അത്. അപ്പോ അത് കാണണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളാണ് നമ്മൾക്ക് എനർജി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഓരോ ടേസ്റ്റ് ആണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് നമ്മളൊരു കുട്ടി വ്ളോഗായി കിട്ടുന്നു മാത്രം. അത്രയുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇടിയൻ ചക്കയ്ക്കൊപ്പം ക്യാമറമാൻ വിച്ചുവിനുമൊപ്പം പൊട്ട് താടിയും പൊട്ടില്ല പൊട്ട് പൊന്നു ബൈ.